Assalamu alaikum wa rahmatullahi wa barakatuh. Antum mumtazun? Nalla medukkamaraatanalle irikkunathu. Antum tadarrabtum ala as-sina'a sina'atin bil yad ala sina'atin bil yad ala al-hirafil yadawiyya karagaushalokke nalladhu pole പഠിച്ച് മനസ്സിലാക്കിയതുപോലുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ചില മുസല്ലസും മുറബ്ബഴും മുസ്തത്തീലും ദായിറയുമൊക്കെ ഉപയോഗിച്ച് എന്തോ ചിലതൊക്കെ ശരിയാക്കി വെച്ചിട്ടില്ലേ. മാതാ ലുഅബ് അയവ കുറേ കളിസാധനങ്ങൾ ലുഅബും ബിൽ ഔറാഖ് ലിമ. ഇതിങ്ങനെ നമ്മൾ തന്നെ കുറേ സാധനം ഉണ്ടാക്കി വാങ്ങി അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ വെച്ചാൽ മതിയോ? അല്ല, നിങ്ങളിൽ ചില ആളുകൾ തുഹിബ്ബൂനൽ ഇർസാൽ തുഹിബ്ബൂന ഇർസാലഹ ഇലൽ അസ്ദിഖാ ഹദിയ. നിങ്ങളുടെ ചങ്ങാതിമാർക്ക് നിങ്ങളൊരു ഹദിയ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുണ്ടാക്കിയ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത താല്പര്യമല്ലേ? ആണ്. കൈഫ നുർസിലു, കൈഫ നുർസിലുൽ അഷിയാ, കൈഫ നുർസിലുൽ അദവാത്ത്, കൈഫ നുർസിലു മാ ഇന്ദന, നമ്മുടെ അടുത്തുള്ളത് നമ്മൾ എങ്ങനെയാണ് അയക്കുക? ഇല സദീഖിന, നമ്മുടെ സദീഖിലേക്ക്. ആ സദീഖിലേക്ക് നമ്മൾ റിസാല അയക്കും. തർദ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു തർദ്ദിനെ കുറിച്ച്. ഷുഫ് റിസാല തർദ്, ആ കത്തും പാർസലൊക്കെ അല്ലേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ബരീദ്, ഹാമിലുൽ ബരീദ്, സാഇൽ ബരീദ്. ആരെയാ ഓർത്തത് ഇപ്പോ? ആരെയാ ഓർത്തത്? ഹൽ റഅയ്തും സാഇൽ ബരീദ്? ഹൽ ഫീ ഖറിയത്തുക്കും സാഇൽ ബരീദ്? ബരീദും കൊണ്ട് നടക്കുന്നയാള് പോസ്റ്റ്മാൻ. വെരി ഗുഡ്. സാഇൽ ബരീദ് നിങ്ങളുടെ കറിയത്തിലുണ്ടോ? ഉണ്ടോ? ഹൽ തുഹിബ്ബൂന സാഇൽ ബരീദ്? സാഇൽ ബരീദിന് ഇഷ്ടമാണോ? എന്തിനാ അദ്ദേഹം വരുന്നത്? എവിടെ നിന്നാ വരുന്നത്? മിൻ ഐന യഅതി സാഇൽ ബരീദ്? ബിമ യഅതി, എന്തും കൊണ്ടാ വരുന്നത്? ലിമ യഅതി, എന്തിനാ വരുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ബരീദൊന്നും അത്ര പരിചയം ഉണ്ടാവില്ല. ബരീദുൽ ഇലക്ട്രോണിയല്ലേ നമ്മൾ കണ്ടത് ഇല്ലേ? ഓ, ഇമെയിലിൻ്റെ കാലമല്ലേ? സാധാ മെയിലൊക്കെ ഇപ്പം നമുക്ക്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സാഇൽ ബരീദ് നിങ്ങളോട് സംസാരിക്കാൻ പോവുക. ഷഫ് സാഇൽ ബരീദിനെ നോക്കൂ. ആ മാ ലൗനു ലിബാസിഹി, എന്താണ് അദ്ദേഹത്തിൻ്റെ ലിബാസിൻ്റെ കളറ്? കാക്കി. യെസ്, കാക്കി. കാക്കിയിട്ട് വേറെ ആരെങ്കിലും കാണാറുണ്ടോ? ഷഫ് ആ ഹദാ ഹദാ ലിബാസുൻ കാക്കിൽ ലൗൻ, ഹദാ ലിബാസുൻ കാക്കിൽ ലൗൻ, കാക്കിൽ ലൗൻ, കാക്കി കളറുള്ള വസ്ത്രം. ഇവരൊക്കെ കാണാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയും പറയുന്നത് എന്താ? നഹ്നു ഫീ ഖിദ്മതികും, നിങ്ങൾക്ക് ഖിദ്മ ചെയ്യാൻ, നമ്മളെ സഹായിക്കാനുള്ളവരാ ഇവരൊക്കെ. എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് കിട്ടുക നോക്കാം. എന്താണ് ഹാമിലുൽ ബരീദ്? ഹാമിലുൽ ഫറഹ്, സന്തോഷവും കൊണ്ടാ വരുന്നേ. ചിലപ്പോൾ ഹുസ്നും ഉണ്ടാകും അല്ലേ, എന്തെങ്കിലും വിഷമകരമായ വാർത്തയും ചിലപ്പോൾ കൊണ്ടുവരും. ആ അങ്ങനെയാണെങ്കിൽ ഹാമിലുൽ അഫ്റാഹ് വൽ അഹ്സാൻ എന്നൊക്കെ പറയാം സാഇൽ ബരീദിനെ കുറിച്ച്. ആ എന്താ പറയുന്നത്? മാദാ യഖൂലു? അന മഹ്ബൂബുൻ ഇൻദ സിഗാർ വൽ ഖിബാർ, സഗീറിനും കബീറിനും മഹ്ബൂബാണ് ഞാൻ, എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയാണ് പഴയ കാലത്ത്. അദ്ദേഹം വരുന്നുണ്ട് എന്ന് കണ്ടാൽ എല്ലാവർക്കും സന്തോഷമാകും. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും, ഒരു റിസാല, ചിലപ്പോൾ പണം, ആ പൈസ കൊണ്ടു തരും ആരെങ്കിലുമൊക്കെ അയച്ച കാശ്, അല്ലെങ്കിൽ തർദ്, ആ ചിലപ്പോൾ പാർസലൊക്കെ ആയിട്ട് വരും. എന്താ മൂപ്പര് പറയണത് നോക്കാം. അൽബസു ബിദലത്തൻ കാക്കി ലൗൻ, കാക്കി ലൗൻ, ആ എൻ്റെ ബിദല, ബിദല എന്താ യൂണിഫോം? അൽബസു ബിദല, ഞാനൊരു യൂണിഫോം ധരിക്കും, കാക്കിൽ ലൗനാണ്. എന്തളറുന്നാസു കുദൂമി,
ജാസിമിൻ്റെ ഒക്കെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇൻതളറ ജാസിം ഖുദൂമൽ മുദരിസത്തി ജൂലി, ജൂലി ടീച്ചറുടെ വരവ് ആഗമനം കാത്തിരുന്ന ആയസ്. എന്തളിറു നാസു, ജനങ്ങൾ കാത്തിരിക്കാറുണ്ട് ഖുദൂമി എൻ്റെ വരവ്. ഹാമിലൻ അൽ അഫ്റാഹ് വൽ അഹ്സാൻ, ഫറഹ ഹുസ്നൊക്കെ ആകാം, അതൊക്കെ ചുമന്നുകൊണ്ട് അതൊക്കെ വഹിച്ചുകൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. അദ്ഹബു കുല്ല സബാഹ് ഇലാ മക്തബിൽ ബരീദ്, ദാ മക്തബിൽ ബരീദ് നോക്കിയേ. അദ്ഹബു കുല്ല യൗം, എല്ലാ ദിവസവും സബാഹൻ പോകും. ഇലാ മക്തബിൽ ബരീദ്, ആ വീട്ടിലാണല്ലോ. മിനൽ ബൈത് ഇലാ മക്തബിൽ ബരീദ്, എന്നിട്ടോ എന്തിനാ പോകുന്നത്? അഹ്മിലു ഫി ഹഖീബത്തി, എൻ്റെ ഹഖീബത്തിൽ, ഹഖീബത്ത് ഉണ്ടാവുമല്ലോ തോളിലൊരു ബാഗ് നിങ്ങളെപ്പോലെ തന്നെ, അതിലെന്തുണ്ടാകും? മാദാ, ആ അഹ്മിലു, ഞാൻ അതിൽ വഹിച്ചു കൊണ്ടുവരും. അർറസായിൽ വൽ ഹവാലാത്ത് വൽ മജല്ലാത്ത്, അതിലെ റിസാലകൾ ഉണ്ടാകും, ഹവാലകൾ ഉണ്ടാകും, മജല്ലാത്തുകൾ എന്തൊക്കെ കത്തുകൾ ഉണ്ടാകും, പിന്നെ ആ നേരത്തെ പറഞ്ഞവരെ പണമിടപാടിൻ്റെ രേഖകൾ ഉണ്ടാകും, ആ പിന്നെ മജല്ലാത്ത് പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകും. ആ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ് വഴി വരാറില്ലേ പുസ്തകങ്ങളൊക്കെ, അതൊക്കെ. അതജവ്വലു ഫിൽ മദീന വൽ ഖറിയ, ടൗണിലും ഗ്രാമത്തിലുമൊക്കെ അതജവ്വലു, ആ നല്ല പണിയാ, ഇങ്ങനെ ഞാൻ ചുറ്റിക്കറങ്ങും. ഔഖാത്തൽ ഹർരി വൽ ബർദ്, ഹർറും ബർദും ആ വഖത്തെല്ലാം, ഹർന്നോ ബർദെന്നോ വ്യത്യാസമില്ല, എന്താ ഹർറ് ചൂട്, ബർദ് തണുപ്പ്. അംഷി ഫി ശവാരിയിൽ വാസിയ, വിശാലമായ റോഡിലൂടെ നടക്കും. ഒത്തുറുക്കൻ വയ്യക്ക, ഇടുങ്ങിയ വഴികളിലൂടെ, ചിലപ്പോൾ സൈക്കിളിലൊക്കെ അല്ലേ വരിക? അതെ, അതതിൻ്റെ കാരണം അതാണ്. സാഴിൽ ബരീദ് സയ്യാറ എടുത്തിട്ട് വന്നാൽ തരീഖ് തരീഖ് സഗീർ തരീഖ് വയ്യക്ക്, അവിടെ എത്തുമ്പോൾ വിഷമിച്ചു പോകില്ലേ? അതുകൊണ്ട് എനിക്ക് അംഷി ഫി ശവാരിയിൽ വാസിയ വത്തുറുക്കൻ വയ്യക്ക, അങ്ങനെയാണ് എൻ്റെ യാത്ര. ഹൽ തഅ്രിഫുനി ഹൽ തഅ്രിഫുനി മൻ അന, ഞാനാണ് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആ മലത് തിൽക്കല്ലയ്യ മുസ്സഈദ, ആ സുവർണ നാളുകളൊക്കെ മലത് മാളിയായി, അതൊക്കെ കഴിഞ്ഞു. അൽ ആൻ ലാ യദ്കുറുനി അഹദ്, എന്നെ ആരും ഓർക്കാറില്ല. വലൈസ ഫി ഹഖീബത്തി, എൻ്റെ ഹഖീബത്തിലില്ല. ഇല്ലൽ മജല്ലാത്തു വൽ ഫവാതീർ, കുറച്ച് പുസ്തകങ്ങളും കുറച്ച് ഫാത്തൂറ, കുറച്ച് ബില്ല്, ഇലക്ട്രിക്കിൻ്റെ ബില്ലോ അങ്ങനെ എന്തെങ്കിലും ചില ബില്ലുകളല്ലാതെ വേറൊന്നുമില്ല ഇപ്പോൾ. ഒലാക്കിന്നി, പക്ഷേ അഫ്തഖിറു അഫ്തഖിറു, എനിക്കൊരു അഭിമാനമുണ്ട്. എന്ന് ഞാൻ അഭിമാനിക്കും, ബി ഖിദ്മത്തി നാസ്, ജനങ്ങൾക്ക് ഖിദ്മ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. കസായിറിൽ മുവല്ലഫീൻ, മറ്റു പല ഉദ്യോഗസ്ഥരെയും പോലെ തന്നെ. വൽ മക്കാതീബ്, പല ഓഫീസുകളെ പോലെ. ഏതൊക്കെ ഓഫീസുകളാണ് നമുക്ക് ഖിദ്മത്തിന് വേണ്ടിയുള്ളത്? ആ മിസല് ഷുർത്തി ജുന്തി തബീബ് ആയവ, ആരൊക്കെ ഷുർത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ പോലീസുകാരൻ, പട്ടാളക്കാരൻ, ഡോക്ടർ. വൽ മക്തബിൽ ഖറവി ആയവ, പഞ്ചായത്ത് ഓഫീസുകൾ. വ മക്തബി സിറായ, മക്തബു സിറായൊക്കെ പോലെ. അൽ മക്തബിൽ ഖറവി പോലെ ആ മക്തബുൽ ബരീദിലെ ഞാനും. അന അഫ്തഖിറു ബി ഖിദ്മത്തി നാസ്, നിങ്ങൾക്കും അങ്ങനെ ഖിദ്മത്ത് താല്പര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ ഖിദ്മത്തിൻ്റെ ഭാഗം നമ്മൾക്ക് കൂടുതലായി പഠിക്കാനുണ്ട്. മക്കൾ നല്ലതുപോലെ, അന്തും തഫ്ഹമൂന അൽ ഖിദ്മാത് മിൻ മകാതിബി സിറാഅ മിൻ അൽ മക്തബിൽ ഖറവി വ മക്തബി സിറാഅ വ മക്തബിൽ ബരീദ്. ഇൻഷാല്ലാ അതൊക്കെ മനസ്സിലാക്കുമല്ലോ. നഹ്നു മുദരിസൂൻ, നഹ്നു ഫി ഖിദ്മതികും മിനൽ മദ്രസ നഹ്നു നഖ്ദിമുകും. ഖിദ്മത്തിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്? മദ്രസയിൽ നിന്ന്, അതേ കലാലയങ്ങളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഖിദ്മ ചെയ്തു തരികയാണ്. നഹ്നുൽ മുദരിസൂൻ, അതേ അധ്യാപകരായ ഞങ്ങൾ. ഇഷ്ടമല്ലേ? ആണ്. എന്തൊക്കെ ഖിദ്മകളെ കുറിച്ചാണ് പറഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയതും? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുഭാഗം നോക്കാറില്ലേ എവിടുന്നൊക്കെ എന്തൊക്കെ ഖിദ്മയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാഴിൽ ബരീദ് ഹാമിലുൽ ഫറഹ് അല്ലേ, സന്തോഷം കൊണ്ടുതരുന്ന റസായിലും പിന്നെ മജല്ലാത്തും പിന്നെ തൊറൂദും എന്തൊക്കെയായിരുന്നു അല്ലേ? ഇപ്പൊ മജല്ലാത്ത് റസായിൽ മാത്രമായി, അല്ലെങ്കിൽ റസായിലും ഇല്ല, വെറും ഫാത്തൂറകൾ ഫവാത്തീർ മാത്രമേ ഹഖീബയിലുള്ളൂ എന്നൊക്കെ
പരാതി പറഞ്ഞല്ലോ, പരിഭവം പറഞ്ഞല്ലോ നമ്മുടെ സാഹിൽ ബരീദ് പോസ്റ്റ്മാൻ. ശരി, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഷംസുൽ മുഫ്രദാത്ത് ഷിഫ്, ഷംസുൽ മുഫ്രദാത്ത്, എന്ത് രസം തന്നെ ആ പേര് തന്നെ കേൾക്കാനില്ലേ, പദസൂര്യൻ അങ്ങനെ മലയാളത്തിൽ പറയാം. അതിനേക്കാൾ കുറച്ചും കൂടി രസമില്ലേ കേൾക്കാൻ, ഒരു ത്രില്ലില്ലേ നിങ്ങൾക്ക്, ഒരു മജയില്ലേ കേൾക്കുമ്പോൾ ഷംസുൽ മുഫ്രദാത്ത്. എന്ത് മുഫ്രദാത്ത്? മുഫ്രദാത്ത് പദങ്ങൾ, ആ ചെറിയ ചെറിയ പദങ്ങൾ, ആ പദങ്ങളുടെ ഒരു ഷംസ് കാണാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താ അതിൻ്റെ ടോപ്പിക്ക്? നഹ്നു ഫീ ഖിദ്മതികും, ആരൊക്കെയാ അത് പറയുന്നത്? നുലാഹിളു ഷംസൽ മുഫ്രദാത്ത് വനുകമ്മിലു, ഈ ഷംസുൽ മുഫ്രദാത്ത് നോക്കിയിട്ട് നമുക്ക് താഴ്ഭാഗം പൂരിപ്പിക്കാനുണ്ട്. ആ ആ ആ സിമ്പിളാണേ. അൽ മദ്റസ, അൽ മുസ്തഷ്ഫ, അതാ ഓരോന്നും നോക്കൂ. ആ അരുണൻ്റെ കിരണങ്ങളെ നോക്കൂ, സൂര്യൻ്റെ ഓരോ രശ്മിയും എന്താണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്ന്. ആ അഷിഅത്തു ഷംസ്, അങ്ങനെ അറബിയിൽ പറയാം, അഷിഅത്തു ഷംസ്, സൂര്യകിരണങ്ങൾ. ആ ഒരു ഷിആ എന്താണ്? അൽ മദ്റസ, അൽ മുസ്തഷ്ഫ, മക്തബു സിറാ, മക്തബുൽ ബരീദ്, അൽ മക്തബുൽ ഖറവി, മർക്കസ് ശുർത്ത. ഇതൊക്കെ നമുക്കറിയാം. ഹാദിഹി കലിമാത് മഅറൂഫ വ മദ്റൂസ വ മഅലൂഫ ലദൈന, ഇതൊക്കെ നമുക്കറിയാവുന്ന കലിമത്താണല്ലോ. മദ്റസ, ഓ വിദ്യാലയം, മുസ്തഷ്ഫ ഹോസ്പിറ്റൽ, മക്തബു സിറാ പറഞ്ഞതാ മസ്റായ സിറായൊക്കെ കൃഷിഭവൻ, മക്തബുൽ ബരീദ്, ബരീദ് പറഞ്ഞല്ലോ പോസ്റ്റ് ഓഫീസ്, അൽ മക്തബുൽ ഖറവി, അതിലൊരു പുതുമയുണ്ടോ? പഞ്ചായത്ത് ഓഫീസ്, യെസ് അൽ മക്തബുൽ ഖറവി പഞ്ചായത്ത്. മർക്കസ് ശുർത്ത, മോ ശുർത്ത, പേടിക്കണ്ട എന്ന് പറഞ്ഞതാണ്, എന്നാലും പേടി വരുന്നു അല്ലേ, പോലീസുകാരൻ പേടിപ്പിക്കുന്നതാ, പേടിക്കണ്ട, മർക്കസ് ശുർത്ത, പോലീസ് സ്റ്റേഷൻ നമുക്കുള്ളതാ. ശരി, അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ജുംലകളെ ഒന്ന് സൂക്ഷിച്ച് വായിച്ചാൽ ആ ഖിദ്മ ആരാണ് ചെയ്തു തരുന്നത്? മേലത്തെ ഷംസുൽ മുഫ്രദാത്തിൽ നിന്ന് എടുത്ത് താഴെ നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുമോ നോക്കാം. വായിക്കാം, നമുക്ക് ഏതെങ്കിലും അറിയാവുന്ന ഒന്നോ രണ്ടോ പദങ്ങൾ ഉണ്ടായാൽ മതി, ഒരു ജുംലന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ ജുംല? യഖൂമു ബിബിനാഇ ശവാരിയൽ ഖറിയ, യഖൂമു ബിബിനാഇ ശവാരിയൽ ഖറിയ, ശാരിയൽ ശവാരിയൽ അല്ലേ, റോഡ്, റോഡുകൾ, റോഡ് നിർമ്മാണം ഉണ്ടാ, ശവാരിയൽ ആ ഒരു വേർഡ് അറിഞ്ഞാൽ മതി. ഗ്രാമത്തിലെ നാട്ടിലെ റോഡ് നിർമ്മാണം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. ഷുഫ്, മദ്റസ സ്കൂളാണോ റോഡ് എടുക്കുക, മുസ്തഷ്ഫയാണോ, അങ്ങനെ നോക്കൂ റോഡ് ആരെ എടുക്കാന്ന്. കിട്ടിയോ? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതാ? ആ റോഡൊക്കെ ആരുടെ പണിയാണ്? പഞ്ചായത്ത് റോഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ? യെസ്, അൽ മക്തബുൽ ഖറവി, സൂപ്പർ. തമാം. അസാനി, രണ്ടാമത്തിലേക്ക് പോയാലോ. യഖൂമു ബിതൗസീഇ റസായിൽ, റിസാല, ഒത്തുറൂദ്, തർദ് തർദ് തർദ്, ആ പാർസലിൻ റിസാലയൊക്കെ ഞാൻ പറയില്ല, കണ്ടുപിടിക്കാലോ, റെഡിയല്ലേ? അതിന് എടുത്ത് താഴെ ചേർക്കുക. യഖ്ബിളു അലൽ ലുസൂസ്, ഓ അത് കുറച്ചൊരു ടഫായി തോന്നി. ലിസ് ഞാൻ പറഞ്ഞുതരാം, ലിസ്, ലുസൂസ്, ലിസ്വൻ ജംഉഹു ലുസൂസ്, കള്ളന്മാര, കള്ളന്മാരെ പിടിക്കും. ആരാ കള്ളന്മാരെ പിടിക്കുന്നത്? കണ്ടുപിടിക്കണം, ഏത് സ്റ്റേഷനിൽ നിന്നാണ്, ഏത് കേന്ദ്രത്തിൽ നിന്ന് ആ സഹായം കിട്ടുക? ഷെഫ് മേലെ നോക്കിക്കോളൂ. ആ ഇനി മക്കാനു ദിറാസ, ദിറാസ ദർസ് ആയവ, പഠിക്കുന്ന സ്ഥലം, ആ വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥലം, കണ്ടെത്താലോ എളുപ്പമല്ലേ. ഇനി മക്കാനുൽ ഫഹ്സ്, ഫഹ്സ് പരിശോധന, ഫഹ്സ് ഇലാജ്, ട്രീറ്റ്മെൻറ്റ്, ചികിത്സ, അതിൻ്റെ സ്ഥലം ഏതാ? ഷെഫ് നോക്കി കണ്ടെത്തിക്കോളൂ. പിന്നെ ഏതാ? നഹ്സുലു മിൻഹു അലൽ, നഹ്സുലു മിൻഹു അലൽ ശത്ലാത് വൽ ഹുബൂബ്, ഹബ്ബുകളും ശത്തിലകളും കിട്ടുന്ന ശത്തില, ശത്തില, ശത്തില അറിയോ? ഇല്ല, അറിയുന്നില്ല. ശത്തിലത്ത്, നബാതാത്ത്, അപ്പൊ കിട്ടി ചെടി. ആ ചെടികളും ഹുബൂബ് ധാന്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാ കിട്ടുക?
നോക്കിക്കോ, മദ്രസയിൽ നിന്നാണോ, മുസ്തഷ്ഫയിൽ നിന്നാണോ, മക്തബുൽ സിറായിൽ നിന്നാണോ, മക്തബുൽ ബരീദിൽ നിന്നാണോ, കണ്ടെത്താൻ എളുപ്പമല്ലേ? ആ അന്തും അഹുലു സഫ്ഫിർ റാബിഉ, നിങ്ങൾ നാലാം ക്ലാസ്സിലെ കുട്ടികളാ, നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തെ കുറിച്ച് ഇപ്പൊ നല്ല ബോധ്യമുണ്ട്, എവിടുന്നൊക്കെ എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടുക അല്ലേ. വീണ്ടും നിങ്ങൾക്ക് പേടി ഒന്ന് കുറയാൻ വേണ്ടി ഇതാ നുലാഹിദു സൂറ വനക്തുബു ബയാനൻ അൻഹാ ബിമുസാഅദത്തി നഖാത്ത്. ഈ ചിത്രം നോക്കൂ, ആരാണ് ചിത്രത്തിൽ? ഷുർത്തി, പോലീസ്. പോലീസുകാരൊക്കെ ഇപ്പൊ നമ്മുടെ സദീഖ് അല്ലയോ അല്ലേ? അഷുർത്തി സദീഖുന, അഷുർത്തി സദീഖുന, നമുക്ക് സദീഖാണ്, കാരണം നമുക്ക് ഖിദ്മത്ത് ചെയ്തു തരുന്ന ആള് നമ്മുടെ അടുത്ത സുഹൃത്തായിരിക്കില്ലേ, ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിയ്, അദ്ദേഹത്തിൻ്റെ ബിദല കാക്കി ലൗൺ, ആ കാക്കി കളറുള്ള യൂണിഫോം, അസാ അസാ കയ്യിലെ വടി, യഹാഫു മിൻഹു, അയാളെ പേടിക്കേണ്ടത് ആരാണ്? കുട്ടികളെ പേടിക്കണോ? പറഞ്ഞു നേരത്തെ ലുസൂസ് അല്ലേ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ലുസൂസ് അല്ലേ പേടിക്കേണ്ടത്. പിന്നെ ഹിഫാലുൻ അലൽ മാൽ, സമ്പത്തിനെ സംരക്ഷിക്കണം അല്ലേ, സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ സഹായത്തോടെ അല്ലേ. ശരി, ഖിദ്മത്തുന്നാസ്, ജനങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ അവർ ചെയ്യും. അൽ ഹർറു വൽ ബർദ്, അത് ചൂടും തണുപ്പും, അപ്പൊ ചൂട്ടിലും തണുപ്പിലും ഒക്കെ അവർ ജോലി ചെയ്യും, ഖിദ്മ ചെയ്യും, അതൊന്നും പറഞ്ഞ് മാറി നിൽക്കൂല. അല്ലൈൽ വന്നഹാർ, അതുപോലെ രാവും പകലും. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ഷുർത്തിയെ കുറിച്ച് ഒരു ബയാൻ തയ്യാറാക്കിക്കൂടെ? എങ്ങനെ ബയാൻ തയ്യാറാക്കുക? അഷുർത്തി സദീഖുന യൽബസു ആ ബിദല തകാക്കിൽ ലൗൻ സിയുഹു, അങ്ങനെ പറയുന്ന ആയിക്കോട്ടെ, സിയുഹു കാക്കിൽ ലൗൻ, അങ്ങനെ പറയാം. യൽബസു ബിദല തകാക്കിൽ ലൗൻ ഫിയദിഹി അസാ, ഫിയദിഹി അസാ യഖഫു മിൻഹു ലുസൂസ്, ലുസൂസ് ഷുർത്തിയനെ പേടിക്കും. വഹുവ യുസാഇദു, വഹുവ യുസാഇദു അല ഹിഫാലിൻ അലൽ മാൽ, സ്വത്ത് സംരക്ഷണത്തിന് നമ്മെ സഹായിക്കും. യഖ്ദിമുന്നാസ ജമീഅ, വഹുവ യഖ്ദിമുന്നാസ ജമീഅ ഫിൽ ഹർരി വൽ ബർദി ലൈലൻ വനഹാറ, രാവും പകലും ചൂടും തണുപ്പും അതൊന്നും പ്രശ്നമല്ല. ഇങ്ങനെ നമുക്ക് ആരെ കുറിച്ച് എഴുതാം? ഷുർത്തിയെ കുറിച്ച്, സാഹിൽ ബരീദിനെ കുറിച്ച്, ഏതാണ്ട് ഇതേ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? സാഹിൽ ബരീദ്, അങ്ങനെ ശ്രമിച്ചു നോക്കുക. സാഹിൽ ബരീദ് സദീഖുന വഹുവ യഖ്ദിമുന്നാസ ഫിൽ ഹർരി വൽ ബർദി ആ ഫിയദിഹി ഹഖീബ യുവസ്ഉ റസാഇൽ, അങ്ങനെയൊക്കെ പറഞ്ഞറിയോ, കയ്യിൽ ബാഗ് ഉണ്ടാവും, രാവും പകലും ചൂടും തണുപ്പും അതൊന്നും വകവെക്കാതെ ഖിദ്മ ചെയ്യും. റിസാലകൾ വഹുവ യഖൂമു ബിതൗസീഇ റസാഇൽ വത്തുറൂദ്, പാർസലും റിസാലയും ഒക്കെ കൊണ്ടുതരും. വഹുവ യുഹിബ്ബുനാ വനഹ്നു നുഹിബ്ബുഹു, നമുക്കിഷ്ടമാണ്, നമ്മളെ ഇഷ്ടമാണ്. അങ്ങനെ സാഹിൽ ബരീദിനെ കുറിച്ച് എഴുതാം. അങ്ങനെ തുടങ്ങി ഖിദ്മ തരുന്നവരെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പാഠമാണിത്. മക്കൾ റെഡിയല്ലേ? റെഡിയാണ്. ഇനി മക്കളോട് ലിദ് കണ്ടെത്താൻ, രാവ് പകല്, ചൂട് തണുപ്പ്, സന്തോഷം സന്താപം, കേട്ടിന് അങ്ങനെയൊക്കെ? നിങ്ങളെ പാഠത്തിൽ അങ്ങനെ ചിലതുണ്ട്. നുറാജിയുൻ നസ പാഠഭാഗം ഒന്ന് ആവർത്തിച്ച് വായിച്ചു നോക്കിയേ. വൻ ഇക്തിഷഫു മിൻഹു മുലാദ്ദൻ, ലിദ്ദുകൾ കണ്ടെത്താൻ, ലിൽ അസ്മാഉൽ മുലവ്വന, ചുവടെ കൊടുത്തിരിക്കുന്ന ലൗനുള്ള പ്രത്യേക കളറിൽ കൊടുത്തത്, ബിൽ ലൗനിൽ അഹ്മർ, ചെമന്ന കളർ, ആ അതിൽ കൊടുത്ത കെലിമത്തുകളുടെ ലഫ്ളുകളുടെ ലിദ്ദ് കണ്ടെത്താൻ. എന്തൊക്കെയാണ് കെലിമത്ത് മാത്രം നോക്കാം. ഫറഹ് പറഞ്ഞു, പിന്നെ വാസിർ, പിന്നെ സബാഹ്, ഖിബാർ, ബർദ്, ആ എന്തൊക്കെ അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നു. ഫറഹ് സന്തോഷം, വാസിർ വിശാലമായ. അപ്പൊ ചിന്തിക്കണം, വിശാലമായതിൻ്റെ ലിദ് എന്തായിരിക്കും? ഇടുങ്ങിയ, എവിടെയോ പഠിച്ചിട്ടുണ്ട്. യെസ്, സബാഹൻ പ്രഭാതം, മറ്റത് പ്രദോഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുത്ത് ആലോചിച്ച് നോക്കുക. ഖിബാർ, പിന്നെ കബീർ സഗീർ ഒക്കെ കേട്ടില്ലേ, ഖിബാർ, അപ്പൊ ആരായിരിക്കും? ആ
എല്ലാം പാഠഭാഗത്തിലുണ്ട്, കണ്ടെത്തണം നിങ്ങൾ. ഓക്കെ, ബർദ് തണുപ്പ്, മറ്റത് ആ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തിവാ, നമുക്ക് ആ ജുംല ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, നുറാജിഉ നസ്വ വനക്തശഫു മിൻഹു മുലാദ്ദൻ, ലിദ്ദുകൾ കണ്ടെത്തി വരണം. ശരിയല്ലേ, നിങ്ങളൊക്കെ നല്ല മക്കളല്ലേ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജുംല വിശദമായി പഠിക്കാം. ശുക്രൻ ലക്കും.